ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കണു. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നെയ്യപ്പം, നെയ്യപ്പമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു നെയ്യപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, അല്ല സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ മതി. പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിന് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. 2 ഗ്ലാസ് അരിയാണ്, ഒരു വലിയ 2 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വെള്ളത്തിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഇട്ട് വെക്കണം. പിന്നെ വെല്ലം മുരുക്കിയത്, ജീരകം, ഏലക്കായ, ഉപ്പ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ വെല്ലമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നാളികേരം. നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് അരി കഴുകി വെച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ടിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ആ അരി ഇട്ട് കൊടുക്കാം. പകുതി അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാളികേരം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 7-8 ഏലക്കായ നമുക്കെടുക്കാം. അതും ഇട്ട് കൊടുത്തു. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. പിന്നെ നമുക്ക് ശർക്കര പാനിയാണ്, ബെല്ലം ശർക്കര അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതാണ് അതിൻ്റെ പാനിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതും ബാക്കിയുള്ളതും കൂടെ അടിച്ചെടുത്തു. എന്നിട്ട് നമ്മളൊരു ബൗളിലാക്കി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അധികം വേണ്ട. നമ്മൾ ബെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഉപ്പൊന്ന് കുറച്ച് കൂടും. അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. മിനിമം നമുക്ക് 1/2 മണിക്കൂർ വെക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് എടുത്ത് നോക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇപ്പം ഞാനൊരു ചെറിയൊരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വെള്ളപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓരോ കയ്യിലും ഒഴിച്ചുകൊടുത്തു. ഇതിൽ തന്നെ ഞാൻ മറിച്ചിടുന്നില്ല, നേരെ അതിൽ നിന്ന് ഫ്രൈ പാനിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പുറത്ത് അതുപോലെ പാനിൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് കഴിയും. അതാണ് കുഴിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാറ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് അടിപൊളി നെയ്യപ്പം ചുട്ടെടുക്കാം. ചുട്ടെടുക്കല്ല, പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4-5 എണ്ണം ഒക്കെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഒരുമിച്ച് പെട്ടെന്ന് നമുക്ക് പണികൾ കഴിയും. എനിക്കൊരുപാടുണ്ടായിരുന്നു കേട്ടോ, കുറച്ചെടുത്തിട്ട് ഞാൻ അതിൽ കാണിക്കുന്നുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലൊരു ഈവനിങ് സ്നാക്സ് നിങ്ങൾ എത്രയും പെട്ടെന്നൊന്നും ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾ 3 മണിക്കൂർ നിങ്ങൾക്ക് അരി ഇടാൻ ഇട്ടില്ലെങ്കിലും തലേദിവസം ചില ഒരു ഓവർ നൈറ്റ് നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കമൻ്റ് അയക്കണം. ഓക്കെ, ബൈ.